ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് ഇന്ന് ആറാം ദിനം. സന്തോഷം പകർന്നുകൊണ്ട് വർണ്ണാഭമായ കുറേയേറെ ക്രിസ്തുമസുകൾ കടന്നുപോയി. 2020 ക്രിസ്തുമസ് രാവും ആഗതമായി. ഈ ക്രിസ്തുമസിന് നാം എന്താണ് ഉണ്ണീശോയ്ക്ക് സമ്മാനമായി നൽകുക? ഇന്നത്തെ സന്ദേശം നമ്മോട് പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ ഗ്ലോറിറ്റ മേരി FIH. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും നന്ദിയോടും ആരാധനാഭാവത്തോടും കൂടെ നമ്മുടെ കർത്താവ് നമുക്കായി മനുഷ്യനായി അവതരിച്ചതിൻ്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1:1-8 വാക്യങ്ങളിൽ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ വ്യക്തിത്വമാണ് നാം കാണുന്നത്. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഇങ്ങനെയാണ് ഉദ്ഘോഷിക്കുന്നത്: എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അഗാധമായ എളിമയിൽ നിന്നാണ് ഈ വാക്കുകൾ ഉതിർന്നു വീണത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ജെറുസലേമിൽ നിന്ന് യഹൂദർ പുരോഹിതന്മാരെയും ലേവായരെയും ഒക്കെ അയക്കുന്നു. വിശുദ്ധ യോഹന്നാനെ കുറിച്ച് അവർക്ക് സംശയം തോന്നി. അവർ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ ഇവനാണോ എന്ന്. അപ്പോൾ യോഹന്നാൻ അവരോട് പറയുകയാണ്: ഞാൻ ക്രിസ്തുവല്ല. അവൻ അസന്നിഗ്ധമായി പറഞ്ഞു എന്നാണ് സുവിശേഷം പറയുന്നത്. യോഹന്നാൻ വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാനും ക്രിസ്തുവും ഒരേ കുടുംബത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയം യോഹന്നാൻ്റെ ഒരു പെങ്ങളായിട്ട് വരും. അപ്പോൾ ക്രിസ്തു യോഹന്നാൻ്റെ നെവ്യു, അതായത് അനന്തരവൻ എന്നൊക്കെ പറയാമായിരുന്നു. അതല്ലെങ്കിൽ അവന് വഴിയൊരുക്കുവാൻ വന്നതുകൊണ്ട് ഞാൻ അവനെപ്പോലെയൊക്കെയുള്ള അവൻ്റെ തൊട്ടടുത്ത ആളാണ് എന്നൊക്കെ പറയാമായിരുന്നു. യോഹന്നാൻ അതൊന്നും പറഞ്ഞില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ യോഹന്നാനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വിശുദ്ധ മത്തായി 11:11 സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവരാരും ഉണ്ടായിട്ടില്ല, എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനായിരിക്കും. അപ്പോൾ എളിമ എന്ന് പറയുന്നത് വലിയവരുടെ ലക്ഷണമാണ്. എന്താണ് എളിമ? സത്യം, ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമുള്ള സത്യം. അപ്പോൾ എളിമയോടുകൂടെ ക്രിസ്മസ് ആഘോഷിക്കുവാനും യോഹന്നാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വിശുദ്ധ യോഹന്നാനിൽ തെളിഞ്ഞു വിളങ്ങുന്ന മറ്റൊരു നല്ല ഗുണമാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികമായ ധൈര്യം. തിന്മ തിന്മയാണ് എന്ന് പറയുവാനുള്ള ധൈര്യം. തൻ്റെ അടുത്തേക്ക് ഫരിസേയരും സദുക്കായരുമൊക്കെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാനായി എത്തിയപ്പോൾ യോഹന്നാൻ അവരെ ഒരു പ്രത്യേക രീതിയിൽ അഡ്രസ് ചെയ്യുന്നുണ്ട്. നമ്മുടെയൊക്കെ നാട്ടുനടപ്പനുസരിച്ച് സാറ് ചേട്ട അച്ചായ എന്നൊക്കെ വിളിക്കും. പക്ഷേ യോഹന്നാൻ അവരെ വിളിച്ചത് അണലി സന്തതികളെ, ആസന്നമായിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ഓടി അകലുവാൻ നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നത് ആരാണെന്നാണ്. യോഹന്നാൻ അവരോട് വിരോധവും പകയും ഒന്നും ഉള്ളതുകൊണ്ടല്ല, അവരെ ഒന്ന് എളിമപ്പെടുത്താനുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തിന്മയുടെ പാപത്തിൻ്റെ വിഷമുണ്ട്, അതിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം എന്ന് അദ്ദേഹം അറിയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടി അവരുടെ തിന്മ തിന്മയാണെന്നും
അതിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്നും മറ്റുള്ളവരെ അറിയിക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി അത്യാവശ്യമാണ്. യോഹന്നാൻ വിശുദ്ധനാണ്. ആ വിശുദ്ധിയാണ് അദ്ദേഹത്തിന് ഈ ധൈര്യം പകർന്നു കൊടുത്തത്. നമുക്കറിയാം, 11 വയസ്സ് തികയാതിരുന്ന മരിയ ഗൊരേറ്റി അലക്സാണ്ടറിൻ്റെ മിന്നിത്തിളങ്ങുന്ന കത്തിയുടെ മുൻപിൽ ധൈര്യപൂർവ്വം നിന്നു. അലക്സാണ്ടർ, ഇത് തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കത്തിയിൽ നിന്ന് 14 കുത്തുകൾ ആ കുഞ്ഞു ശരീരത്തിൽ ഏറ്റുവാങ്ങി. അപ്പോൾ കിട്ടിയ ധൈര്യമല്ലതെ. അലക്സാണ്ടർ കുത്തിയില്ലെങ്കിലും മരിയ ഗൊരേറ്റി വിശുദ്ധ തന്നെയായിരുന്നു. വിശുദ്ധമായിരുന്നു ആ കുഞ്ഞു ജീവിതം. അപ്പോൾ തിന്മയ്ക്കെതിരെ പോരാടുവാൻ, തിന്മ തിന്മയാണ് എന്ന് പറയുവാൻ ധൈര്യം കിട്ടണമെങ്കിൽ വിശുദ്ധി ആവശ്യമാണ്. ഇതാണ് യോഹന്നാൻ നമ്മോട് അറിയിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷത്തിന് ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്ക് യോഹന്നാനെ പോലെ എളിമയുള്ളവരാകാം, വിശുദ്ധിയിൽ വളരുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.